ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബീസ് ടൈം ഇന്ന് നമുക്കൊരു മക്രോണി ചിക്കൻ തയ്യാറാക്കി നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം ഉപ്പും അല്പം ഓയിലും കൂടെ ചേർത്തിട്ടാണ് മക്രോണി വേവിച്ചെടുക്കുന്നത് നല്ല വെള്ളം വേണം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാ നമ്മുടെ മക്രോണി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മക്രോണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം കാശ്മീരി മുളക് പൊടിയും ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും മാത്രമാണ് മസാലയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മസാല തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റിന് ശേഷം നമുക്കത് ചൂടുള്ള എണ്ണയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സ്മോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് സൈസ് കൂടി പോകണ്ട ഇനി അടുത്തത് നമുക്ക് തക്കാളിയാണ് ഇനി അതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ് വലിയ സൈസിലുള്ള ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാൻ ഒരു കാൽ ഭാഗം മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഒരു പിടി മല്ലിയില ചെറിയ സൈസാക്കി കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ചതുരത്തിൽ അരിഞ്ഞിട്ടുള്ള ഒനിയൻ സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് കൊണ്ടാണ് ആ ഒരു പച്ചനിറം കാണുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ശബ്ദത്തിനൊരു മാറ്റം അത് ജലദോഷം പിടിച്ചുപോയി സുഖപ്പെട്ടു വരുന്നുണ്ട് ഇനി എരിവിനനുസരിച്ച് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണ് ആദ്യം ചേർത്തിട്ടുള്ളത് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ അല്പം ചേർക്കുന്നുണ്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി വെന്ത് വന്നതിന് ശേഷം അതിലേക്കൊരു കാൽ ഭാഗം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഡെയിലി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ മക്രോണിയും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം മൂടി വെക്കുന്നതിന് മുൻപായിട്ട് അല്പം മല്ലിയില അരിഞ്ഞത് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പി മക്രോണി ചിക്കൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക
മറ്റൊരു അടിപൊളി ഡിഷുമായി വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.